ആടുജീവിതം സിനിമ കാണുകയും നോവൽ വായിക്കുകയും ചെയ്തിട്ടുള്ള ഏതൊരാളുടെ മനസ്സിലും പൃഥ്വിരാജു പകർന്നാടിയ നജീബിനെ പോലെ മനസ്സിൽ വിങ്ങലുണ്ടാക്കുന്ന കഥാപാത്രമാണ് ഹക്കീം നജീബിനൊപ്പം അറബ് നാട്ടിലെത്തിയ യുവാവ് ബെന്യാമിന്റെ ആടുജീവിതം വായിക്കുന്ന വേളയിൽ ആ നിഷ്കളങ്കത്വവും ഒടുവിൽ ആ മരണവും ഏതൊരു വായനക്കാരന്റെ ഹൃദയത്തിലും ഒരു മുറിവ് കൂറിയിടും ആടുജീവിതം സിനിമയായപ്പോഴും ആരാണ് ഹക്കീമിന്റെ വേഷം ചെയ്യുന്നത് മരുഭൂമിയിൽ പിഴഞ്ഞില്ലാതാക്കുന്ന ആ നിമിഷത്തെ എങ്ങനെയാകും അവതരിപ്പിക്കുക എന്ന ആകാംക്ഷയുണ്ടായിരുന്നു അതിനെ അത്രയേറെ മനോഹരമായാണ് ഗോകുൽ എന്ന നടൻ അവതരിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോടുകാരൻ ഗോകുലിന്റെ കയ്യിൽ മലപ്പുറംകാരനായ ഹക്കീമിന്റെ ആ നിഷ്കളങ്കത ഭദ്രമായിരുന്നു എന്റെ ദൈവമേ ഈ പയ്യനാണോ ആ മരുഭൂമിയിൽ എല്ലും തോലുമാകാൻ അപകടത്തിലേക്ക് പോകുന്നത് എന്ന നോവ് കണ്ണുകളെ തുടക്കം മുതൽ ഈറൻ അണിയിക്കും പൃഥ്വിരാജിനൊപ്പം കട്ടയ്ക്ക് നിന്ന അഭിനയം നജീബിനൊപ്പം മാത്രമല്ല ഹക്കീമിനൊപ്പവും പ്രേക്ഷകർ കരഞ്ഞിരുന്നു ട്രെയിലർ പുറത്തുവിട്ട സമയത്തുപോലും സസ്പെൻസായി ബ്ലസി ഗോകുലിനെ ഒളിപ്പിച്ചു വെച്ചു ഹക്കീമായി ആര് വരും എന്ന ഒരു സൂചന പോലും നൽകിയില്ല ഹക്കീം എന്ന പയ്യനെ താൻ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ഒരിക്കൽ ബ്ലസി തന്നെ പറഞ്ഞിരുന്നു ഒരു പക്ഷേ കൃത്യസമയത്ത് ദേഹ് ഇതുപോലെ പ്രേക്ഷകരിൽ എത്തിക്കാനാകും ആ സംവിധായകനും ആഗ്രഹിച്ചിരിക്കുക കാരണം ആ സിനിമയിൽ ഹക്കീമിനും ഏറെ പ്രാധാന്യമുണ്ട് നജീബ് ആകുവാനായി ശരീരഭാരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത പൃഥ്വിരാജിനെ ഏവരും അഭിനന്ദിച്ചപ്പോൾ പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തത് ഞാൻ മാത്രമല്ല ഹക്കീമായി എനിക്കപ്പം അഭിനയിച്ച ഗോകുലും ഏറെ കഷ്ടപ്പെട്ടു അവനും അർഹതപ്പെട്ടതാണ് ഈ അഭിനന്ദനങ്ങളെന്നാണ് തന്റെ പതിനെട്ടാം വയസ്സിലാണ് ഗോകുൽ ആടുജീവിതത്തിന്റെ ഭാഗമാകുന്നത് അന്ന് തൊട്ട് തന്റെ ഇരുപത്തിനാലാം വരെ ആ സിനിമയ്ക്കൊപ്പം വളർന്നു ഗോകുൽ തന്റെ യൗവനത്തെ മനോഹരമാക്കിയ ആടുജീവിതത്തിന് നന്ദി എന്നാണ് ഗോകുൽ വിശേഷിപ്പിച്ചത് ശരീരഭാരം കുറയ്ക്കാൻ എടുത്ത കഠിന പ്രയത്നങ്ങളെ കുറിച്ചും ഗോകുൽ മാധ്യമങ്ങളോട് മനസ്സു തുറന്നിരുന്നു ഹക്കീം കഴിക്കുന്നത് പോലെ തന്നെ ഒരു കുബൂസ് വെള്ളത്തിൽ മുക്കി കഴിക്കുമായിരുന്നു അവൻ അനുഭവിച്ച കാര്യങ്ങൾ കുറച്ചെങ്കിലും താനും അനുഭവിച്ചാൽ മാത്രമല്ലേ അവനെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ നീതി പുലർത്താൻ കഴിയൂ എന്നാണ് ഗോകുൽ പറഞ്ഞത് കണ്ട് നിൽക്കുന്നവർ ആ കഥാപാത്രത്തെ ഹൃദയത്തിൽ എടുക്കണമെങ്കിൽ ആ കഥാപാത്രത്തോട് എന്തുമാത്രം നീതി പുലർത്തണം അതിനെ എത്ര പഠിക്കണമെന്ന് ആ യുവാവ് ഈ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു ഒടുവിൽ ദാഹജലം ലഭിക്കാതെ പിടഞ്ഞു മരിക്കുന്ന ഹക്കീമിന്റെ മരണമെപ്രാളം അതേ തീവ്രതയിൽ ക്യാമറയ്ക്ക് മുന്നിൽ പകർന്നാടിയിരിക്കുന്നു ആ കലാകാരൻ ബ്ലസ് എന്ന സംവിധായകന് എന്തായാലും തെറ്റിയിട്ടില്ല ഹക്കീമിനെ അതേ നൊമ്പരത്തോടെ എത്തിക്കാൻ ഗോകുലിന് സാധിച്ചിട്ടുണ്ട്